റഷ്യൻ ഭീഷണി നിരന്തരം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈന്റെ ഡ്രോൺ റഷ്യയുടെ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. റഷ്യയുടെ അയൺഡോം സംവിധാനത്തിന്റെ കണ്ണ് വെട്ടിച്ച് കുതിച്ചു പാഞ്ഞ യുക്രൈന്റെ മാരകശേഷിയുള്ള ഡ്രോൺ രാജ്യത്തിനകത്ത് 1300 കിലോമീറ്റർ കടന്ന് ടാറ്റർസ്ഥാൻ മേഖലയിലാണ് പൊട്ടിത്തെറിച്ചത്. ആക്രമണത്തിൽ 13 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കെട്ടിടങ്ങളും വാഹനങ്ങളും തകരുകയും ചെയ്തു. ആക്രമണം നടന്ന ജനത്തിരക്ക് കുറഞ്ഞ സമയമായതിനാൽ കൂട്ടക്കുരുതി ഒഴിവായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരിക്കേറ്റവരിൽ അധികവും വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ ഡ്രോൺ നിർമ്മാണശാല പ്രവർത്തിക്കുന്ന യെലബുഗ പട്ടണത്തിലും എണ്ണ ശുദ്ധീകരണശാല പ്രവർത്തിക്കുന്ന നിസ്നഗാംസിനെയും ലക്ഷ്യമിട്ടാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 2 ഫാക്ടറികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റഷ്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയും അതീവ സുരക്ഷാ മേഖലയുമാണ് യെലബുഗ. നിരവധി വിദേശ നിക്ഷേപകരുടെ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യുക്രൈനെതിരെ റഷ്യ നിരന്തരം പ്രയോഗിക്കുന്ന ഡ്രോണുകൾ ഇറാന്റെ സഹായത്തോടെ നിർമ്മിക്കുന്നതും ഇവിടെയാണ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു ഡ്രോൺ യെലബുഗയിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുന്നതും കെട്ടിടം തകർന്ന് തീകോളമുയരുന്നതുമാണ് വീഡിയോയിലുള്ളത്. ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റഷ്യ പ്രതികരിക്കുന്നത്. ഇതിനു പിന്നാലെ മോസ്കോയ്ക്ക് സമീപ ലിബർസ്കിലും ഡ്രോണുകൾ പാഞ്ഞെത്തിയിരുന്നു. എന്നാൽ ഇത് തകർക്കാൻ കഴിഞ്ഞതായി റഷ്യ അവകാശപ്പെടുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും സജീവമായിരിക്കുന്നത്. മോസ്കോ നഗരത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് സംഗീത പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പ്പിലും ബോംബാക്രമണത്തിലും 60ലേറെ പേർ കൊല്ലപ്പെടുകയും 100ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തോക്കുമായി എത്തിയ 5 അംഗ അക്രമിസംഘം സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നാലെ ബോംബെറിയുകയും ചെയ്തു. 2 തവണയുണ്ടായ സ്ഫോടനത്തിൽ വൻ തീപിടുത്തവും ഉണ്ടായി. ഭീകരാക്രമണമാണ് നടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം IS ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ യുക്രൈൻ ആണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാന മേഖലയായ ക്രിമിയർ പാലത്തിൽ റഷ്യ 32,000 സൈനികരെ വിന്യസിക്കുകയും ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധക്കപ്പലുകളും അണിനിരത്തുകയും ചെയ്തിരുന്നു. യുക്രൈന് കനത്ത തിരിച്ചടി നൽകുകയും യുക്രൈന്റെ സർവനാശമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞായിരുന്നു സൈനിക വിന്യാസം നടത്തിയത്. എന്നാൽ ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ അടക്കം രംഗത്ത് വന്നതാണ്. കടുത്ത നടപടിയിലേക്ക് തിരിഞ്ഞാൽ പ്രത്യേകാതെ നേരിടേണ്ടി വരുമെന്നും യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും റഷ്യ ക്രിമിയർ പാലത്തിലെ സൈനിക വിന്യാസം പിൻവലിച്ചിരുന്നില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ തന്ത്രപ്രധാന മേഖലയിൽ യുക്രൈന് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ക്രിമിയർ പാലത്തിൽ നിന്ന് സൈനിക വിന്യാസം പിൻവലിക്കാത്ത റഷ്യക്ക് നൽകിയ മുന്നറിയിപ്പാണ് തന്ത്രപ്രധാന മേഖലയിലെ ആക്രമണമെന്നും ഇതിന് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയുണ്ടെന്നുമാണ് പറയുന്നത്.